വളരെ എളുപ്പത്തിൽ ഒരു മെയിൽ ഐ ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു മെയിൽ ഐ ഡി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ഇത് ഡെസ്ക് ടോപ്പിലാണ്. ഇനി മൊബൈലിലാണെങ്കിൽ പോലും നമ്മൾ ക്രോമിൽ പോയതിന് ശേഷം നെറ്റൊക്കെ ഓൺ ചെയ്ത് ക്രോമിലേക്ക് പോയി കഴിഞ്ഞാൽ, ക്രോം ഇല്ല എങ്കിൽ ഗൂഗിളിലേക്ക് പോയി കഴിഞ്ഞിട്ട് ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ക്രിയേറ്റ് എന്ന് വരും. ജിമെയിൽ ക്രിയേറ്റ് വന്നില്ല എങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ജിമെയിൽ ക്രിയേറ്റ് അക്കൗണ്ട്, ഇതങ്ങ് ക്ലിക്ക് ചെയ്യാം. ദെൻ ക്രിയേറ്റ് ജിമെയിൽ അക്കൗണ്ട് എന്ന് കാണുന്നുണ്ട്. ക്രിയേറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യണം. അന്നേരം ഇതുപോലൊരു വിൻഡോ വരും. ഇതിൽ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് നെയിമും അതുപോലെ ലാസ്റ്റ് നെയിമും യൂസർ നെയിം എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ യൂസർ നെയിം, അതായത് നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡി എങ്ങനെ വേണമെന്നത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിൽ സിംബൽസ് അതുപോലെ നമ്പേഴ്സ് ഇതൊക്കെ മിക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ പാസ്വേഡ്, നമുക്ക് ഒരു നല്ലൊരു പാസ്വേഡ് മറക്കാൻ പറ്റാത്ത വളരെ ഈസി ആയിട്ടോ നമുക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റുന്ന നല്ലൊരു പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾ ഒരു നോട്ട്സ് ബുക്കിൽ എഴുതി വെക്കണം, ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പാസ്വേഡ് കൊടുത്തത് പിന്നീട് ഓർമ്മയില്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതൊക്കെ എഴുതി റെഡിയാക്കി വെക്കുക. പാസ്വേഡ് കൊടുത്തിരിക്കുന്ന സെയിം പാസ്വേഡ് നമുക്ക് ഒന്നുകൂടി ഈ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു ടിക്ക് ചെയ്താൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് കാണാൻ പറ്റും. നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. ഇവിടെ നമുക്കൊരു ഫോൺ നമ്പർ കൊടുക്കാം. ബർത്ത് ഡേറ്റ് കൊടുക്കാം. ഫീമെയിൽ ആണോ മെയിൽ ആണോ അത് കൊടുക്കാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി വന്നു കഴിഞ്ഞാൽ ഐ എഗ്രി കൊടുക്കാം. ഇതാണ് നിങ്ങളിപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡി. ഇവിടെ കാണാം മെയിൽ ഐ ഡി ലോഗോ ഇവിടെ കാണാം ജെ. ഇതാണ് നിങ്ങളുടെ പേജ്. പുതിയതായിട്ട് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ സെറ്റപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, അതിൻ്റെ മെസ്സേജാണ് ഇങ്ങനെയാണ് പുതിയ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നിങ്ങളുടെ പേജാണ്. ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, നിങ്ങൾ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഗൂഗിൾ അക്കൗണ്ട് സെറ്റപ്പ് ഫിനിഷ് ആയി കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. ഇനി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനും എല്ലാ സ്ഥലങ്ങളിൽ കൊടുക്കാനും ഈ മെയിൽ ഐ ഡി യൂസ് ആക്കാൻ പറ്റും. ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന പേരിൻ്റെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും ലോഗോ ആയിട്ടുണ്ടാവുന്നത്. ഒരു എഫ് ബി അക്കൗണ്ടിലായാലും യൂട്യൂബ് ചാനൽ അക്കൗണ്ടിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ, അതിലേത് ലോഗോ കൊടുത്താലും ജിമെയിലിൻ്റെ ലോഗോ ഏതാണോ അതായിരിക്കും അവിടെയും ഉണ്ടാവുക. അന്നേരം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജിമെയിൽ അക്കൗണ്ടിൽ വേണം ലോഗോ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രം എല്ലാ സ്ഥലങ്ങളിലും അതേ ലോഗോ തന്നെ ആയിരിക്കും.